ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ അധിക്ഷേപിച്ച ശേഷം പോലീസിനെ വെല്ലുവിളിച്ച യുവാവ് അറസ്റ്റിൽ. ഇൻസ്റ്റഗ്രാമിലൂടെ പെൺകുട്ടിയെ അധിക്ഷേപിച്ച ശേഷം പോലീസിനെ വെല്ലുവിളിച്ച യുവാവ് അറസ്റ്റിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിയെ അപമാനിച്ചതിന് യുവാവിനെ കൊല്ലം ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. സമൂഹ മാധ്യമത്തിലൂടെ പെൺകുട്ടിയെ അധിക്ഷേപിച്ച ശേഷം പോലീസിനെ വെല്ലുവിളിച്ച യുവാവ് അറസ്റ്റിലായി. വളർത്തോഷോ വളർത്തോഷം, ഇവന്മാരെയല്ല ഇവന്മാരെയൊക്കെ തീറ്റിപ്പോരുന്ന ഇവന്മാരെ തന്തേനെ ആദ്യം തല്ലണം. കൊല്ലം മൈനാകപ്പള്ളി സ്വദേശിയായ യുവാവിനെ കർണാടകയിൽ നിന്നാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. വളരെ നന്നായി സാർ, ഇവനെ പോലത്തെ ദുഷ്ടന്മാർക്ക് പറ്റിയ സ്ഥലം ജയിലല്ല. ഞാൻ ചക്രപാണി. അറിയാവേ, ടിവിയിലും പത്രത്തിലൊക്കെ നിറഞ്ഞു നിൽക്കല്ലേ ഈ മീഡിയാസിന്റെ ശല്യം കാരണം തലയെ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടാ. അത് കയ്യിലിരിപ്പിന്റെ. 4 ദിവസം മുമ്പാണ് ചടയമംഗലം സ്വദേശി ലിജോ ജോയി ആയൂർ സ്വദേശിയായ പെൺകുട്ടിയെ അധിക്ഷേപിക്കും വിധം ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വിധം സംസാരിച്ചത്. ഇതൊക്കെ നമ്മുടെ ഭാരത സംസ്കാരത്തിന് യോജിക്കാത്ത വാശവ് കാര്യങ്ങളല്ല ഇതൊക്കെ. എന്തൊരു തൊലിക്കെട്ടി, കാണ്ടാവരം തോറ്റു. ഇവനെ ശരിക്ക് ചെയ്യേണ്ടത് ഇതൊന്നുമല്ല, വെട്ടി നുറുക്കി മുളകും കുറച്ച് മഞ്ഞപ്പൊടിയും മസാലയൊക്കെ ചേർത്ത് തിളക്കുന്ന എണ്ണയിൽ വറുത്തുകോരി പേപ്പട്ടികൾ കിട്ടുകൊടുക്കണം, അവറ്റ ചത്തോളും. പോലീസിൽ പരാതിപ്പെടുമെന്ന കമന്റ് ആരോ ഇട്ടപ്പോൾ ഇങ്ങനെയായിരുന്നു ലിജോയുടെ ലൈവ് ആക്രോശം. നീ ആരവായി എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി, തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരം, അക്കറി പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ. വാസ്തവത്തിൽ ഇത്രയും സത്യസന്ധനായ ഒരുത്തിന് ഭൂമിയിൽ കാണാൻ ഒക്കുമോ അളിയ? തന്നെയൊക്കെ എവിടെ നിന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് ഇറങ്ങി. അല്ല, അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക, എന്താ അസുഖം? വട്ട, മുഴുവട്ട്. പല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാതെ ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ. അല്ലാതെന്ത്? മേലാൽ ഇത്തരം പോക്കിർത്തരങ്ങൾ തന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ താൻ വിവരമറിയും. അതിനെനിക്ക് തൊപ്പിയും നക്ഷത്രങ്ങളും ഡി ഐ ജി പദവിയൊന്നും വേണ്ട. ഇതിന് പിന്നാലെ ലിജോയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. കേസെടുത്തെന്ന് അറിഞ്ഞ ശേഷവും കുലുക്കമുണ്ടായില്ല ഈ ചെറുപ്പക്കാരന്. എനിക്കാരെയും പേടിയില്ല. ഓഹോ, അപ്പൊ അതാണല്ലേ സുഖക്കേട്. ഇക്കണക്കിന് നീ ഇവിടെ മര്യാദക്ക് കഴിഞ്ഞുകൂടുന്ന ലക്ഷണമില്ലല്ലോ. കേസെടുത്ത വിവരം പോലീസ് മീഡിയ സെല്ലിന്റെ ഫേസ്ബുക്ക് പേജിലും പ്രസിദ്ധീകരിച്ചതോടെ ലിജോ ഒളിവിൽ പോയി. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. പിന്നീട് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ലിജോയെ കർണാടകയിലെ ഹൊസൂരിൽ നിന്ന് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ചതിച്ചോ ഭഗവാനെ, സെൻട്രൽ ജയിലിൽ കിടന്ന് ഗുണ്ട് തിന്നേണ്ടി വരുമോ? അതൊക്കെ സഹിക്കാം, പുതിയ സർക്കിളിന്റെ ഇടി ഓർക്കുമ്പോഴാ. അയാൾ ഒരിടിക്ക് ഒന്നേട്ടാ, ഇപ്പോ അത് രണ്ടര ടണ്ണായിട്ടോ.